പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് നല്ലൊരു നാടൻ ഊണാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ആദ്യം കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ദോശ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. അതുവരെ കൊണ്ട് ഞാനിത് വിശദീകരിച്ചൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ കട്ടി കുറച്ചിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയുടെ കൂടെ ഇന്ന് ചട്നി ആയിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇനി അടുത്തത് നമുക്ക് ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചേക്കുന്നതാണിത്. ഞാൻ വിറകടുപ്പിലാണ് ചോറ് റെഡിയാക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തോരന് വേണ്ടിയിട്ട് കപ്ലങ്ങയാണ് ഇവിടെ അരിഞ്ഞെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഒരു പീലറ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. കപ്പളങ്ങ ഞാൻ അരിയുന്നത് ഈ ചോപ്പറിൽ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് കത്തിയും കൊണ്ടും അരിയാവുന്നതാണ് കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇതേപോലെ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഈ രീതിയിലാണ് ഇത് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെറുതാക്കിയെടുക്കാം. ഇത് ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും രണ്ട് അല്ലി വെളുത്തുള്ളിയും രണ്ട് ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഇടിക്കുന്ന ഈ കല്ലിൽ വെച്ച് ഒന്ന് ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ചതച്ച് വെച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്ലങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മൂടി അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ഈ തോരൻ ഇവിടെ റെഡിയായി കിട്ടും. ഇത് കണ്ടോ, നല്ല രുചിയുള്ളൊരു തോരനാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് ഇത്. വീട്ടിൽ തന്നെ ഉണ്ടായ കപ്ലങ്ങയാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തതായിട്ട് റെഡിയാക്കുന്നത് മോരുകറിയാണ്. അപ്പോൾ ഇത് എളുപ്പത്തിലുള്ള മോരുകറിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സിയിലടിച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ തേങ്ങയൊന്നും അരക്കുന്നില്ല കേട്ടോ. തേങ്ങ അരക്കാത്ത എളുപ്പത്തിലുള്ള മോരുകറിയാണിത്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു മോരുകറിയാണ് കേട്ടോ. ഞാനിപ്പോൾ സമയമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനതിപ്പോൾ ചേർക്കുന്നില്ല. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയതിന് ശേഷം വാങ്ങി വയ്ക്കാം. ഇനി ഞാൻ അടുത്തത് റെഡിയാക്കുന്നത് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് ചെമ്മീനും 2-3 വറ്റൽമുളകും കൂടെ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഒരു നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഒരു ചമ്മന്തിയുടെയൊക്കെ പരുവത്തിന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നതാണ് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. നല്ല രുചിയുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രം മതി ചോറുണ്ടാനായിട്ട്. വേറെ ഒരു കറിയും വേണമെന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇനി ഞാൻ കുറച്ച് മീനും കൂടെ വറുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസം ഫ്രിഡ്ജിൽ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന മീനായിരുന്നു. ചെറിയ കിളിമീനാണ്. ഇവിടെ കിളിയെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലായിടത്തും എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കാറില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഞാൻ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചിലപ്പോൾ ചേർക്കാറുണ്ട്. എന്നിട്ട് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ നല്ല നാടൻ ഊണ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി സ്പീഡ് കൂട്ടിയാണ് കേട്ടോ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ കാണാം. താങ്ക് യു.